അച്ഛന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചെയ്യില്ലേ, ചോദിച്ചാ മതി, ചോദിച്ചാ തരുമല്ലോ. ഞങ്ങൾ അങ്ങനെ പിന്നെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും അത് സ്പോയിൽഡ് അല്ല, പക്ഷെ എപ്പോഴും വി വേർ ഹാപ്പി ചിൽഡ്രൻ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ട്? നോ, ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയുള്ള കഥകളൊന്നും ഇല്ല. ഇല്ല, ഐ എനിക്ക് ക്യാരക്ടർ ആണ്, ക്യാരക്ടർ ഇസ് വാട്ട് മാറ്റേഴ്സ് ടു മീ. ഭീകര ഡയലോഗുകളാണ്. ഇല്ല, ശരിക്കും മലയാള സിനിമയിലെ ഒരു നടനോട് എനിക്ക് ഭയങ്കര ക്രഷ് ഉണ്ടായിട്ടുണ്ട്. പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ഒരാൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. No, it's happened the other way around. ഞാൻ വേറെ ആരോടും റിജക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാ. അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ആരും റിജക്ട് ചെയ്ത്, അല്ല നമ്മള് ആരെയും റിജക്ട് ചെയ്തിട്ടില്ല. അല്ല, ഷക്കി റിജക്ട് ചെയ്തിട്ട്, ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് പറഞ്ഞു. സ്ട്രോങ് ആയിട്ടല്ല, ഞാനത് വളരെ, ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ഞാൻ ബ്രൂട്ടലായിട്ട് ഞാൻ ആരുടെ അടുത്ത് ഞാൻ ഒന്നും പറയാറില്ല. ഇവൻച്വലി ഞാൻ സംസാരിക്കാണ്ടൊക്കെ ആവുമ്പോ അവർക്ക് മനസ്സിലാവും. ഒഴിവാക്കൽ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ബ്ലോക്ക്. ഓ, അതാവുമ്പോ എളുപ്പമല്ലേ, നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടല്ലോ, മുഖത്ത് നോക്കി ഒന്നും പറയണ്ടല്ലോ ഹാർഷായിട്ട്. ഓക്കെ, അമ്മയോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അമ്മ കരഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? ഇല്ല ഇല്ല, അമ്മ കരഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരിക്കലും ഞങ്ങളെ വറിയത് അമ്മ ഒന്നും കരഞ്ഞിട്ടില്ല. വീട്ടിൽ ആരോടും മിണ്ടാതെ ഒരു ഫുൾ വീക്ക് വഴക്കിട്ട് കാണുന്നിട്ടുണ്ട്? നോ, എനിക്കത് ഫിസിക്കലി ഇമ്പോസിബിൾ ആണ്. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ, നിർബന്ധമാണ്. എനിക്ക് മാക്സിമം ഹാഫ് ആൻ അവർ ഞാൻ മുഖം മുറിപ്പിച്ചിരിക്കും, അത് കഴിഞ്ഞ പറ്റത്തില്ല. എബ്രോഡ് പോകണം, പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യം ഭയങ്കര ഫ്രീഡം ഒക്കെയാണ് പ്രതീക്ഷയെങ്കിലും പിന്നീട് ഭയങ്കര ഹോം സിക്നെസ് ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഉണ്ട്. അതിനെന്ത് എങ്ങനെ മാനേജ് ചെയ്തു? വീഡിയോ കോൾസ് ആണ്. അത് അത് ഭയങ്കര കഷ്ടമായിരുന്നു. ഞാൻ വീഡിയോ കോളിൽ ഞാൻ വിളിച്ചിങ്ങനെ ഞാൻ എവിടെയെങ്കിലും വെക്കും, എന്നിട്ട് ഇവിടെ അമ്മയാണെങ്കിലും കണ്ണനാണെങ്കിലും അല്ലെങ്കിൽ അപ്പ ആണെങ്കിലും അവിടെ തന്നെ ഇരുന്നോണം, കോള് വിട്ട് പോവരുത്. ആ, ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോ നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ടോണം, ഞാൻ നനയ്ക്കാൻ തുണി നനയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കണ്ടോണം. അങ്ങനെ ഇവിടെ ശല്യായി, കാരണം ടൈം ഡിഫറൻസില് ഇവിടെ ഉറങ്ങേണ്ട നേരത്തെ ഞാൻ പിടിച്ചവിടെ ഇരുത്തുക. എന്തൊരു പണിഷ്മെന്റ് ആണ് എനിക്ക്. എന്നിട്ടോ പക്ഷെ അങ്ങനെ തുണി നനയ്ക്കുന്നത് കുക്ക് ചെയ്യുന്നത് എല്ലാം അവര് കണ്ട് പഠിച്ചല്ലോ അല്ലേ. അങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഭയങ്കര ഗംഭീരമാക്കിയ ഒരു ഡിഷ് ഏതാ? എനിക്ക് കുക്കിംഗ് ഇഷ്ടമാ. സോ പക്ഷേ കുക്കിംഗില് എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുക്കിംഗ് പ്രോപ്പർ ആയിട്ട് ഞാൻ ഫ്ലോപ്പുകൾ വരാണ്ട് നന്നായിട്ട് കൺസിസ്റ്റന്റ് ചെയ്തു തുടങ്ങിയത് ഇപ്പോ ലോക്ക്ഡൌൺ ടൈമിൽ 2 വർഷം. അത് ഐ തിങ്ക് എല്ലാരും ഒരു നല്ല ബേക്കറായി അല്ലെങ്കിൽ ഒരു കുക്കായി വീട്ടിൽ പറയാത്ത ഒരു വലിയ സീക്രട്ട് എന്റെ കയ്യിലുണ്ട്. ആണോ? ഉണ്ടോ? ഇല്ല 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 ഇല്ല.